മനുഷ്യർക്കിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം അല്ലേ? പ്രിയങ്ക പി ജി കഴിഞ്ഞു അല്ലേ? താൻ ഏതായിരുന്നു സബ്ജക്ട്? കൊമേഴ്സ്. ഇനി എന്താ പ്ലാൻ? തുടർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ ഓപ്പണായിട്ട് ചോദിക്കുക, തനിക്ക് മടി കൂടാതെ പറയാം. ഈ കല്യാണത്തിന് തനിക്ക് താല്പര്യക്കുറവുണ്ടോ? താല്പര്യക്കുറവ് എന്നോടാണോ അതോ കല്യാണത്തോടോ? കല്യാണത്തോട്. അപ്പോൾ എന്നോട് പ്രശ്നമില്ല? അങ്ങനെ പ്രശ്നം പറയാനും വേണ്ടി നമ്മൾ തമ്മിൽ പരിചയമൊന്നുമില്ലല്ലോ. അതും ഒരു പ്രശ്നമാണല്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തനിക്ക് മറ്റെന്തെങ്കിലും ഇഷ്ടം? ഇല്ല. ഓക്കെ, അപ്പോൾ കല്യാണം മാത്രമാണ് ഇവിടുത്തെ വിഷയം. ഈ കല്യാണത്തോട് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ മതി. ആരും? ഞാനോ? പക്ഷേ എനിക്ക് താല്പര്യമുണ്ടല്ലോ. എന്തിനെന്നോ? എനിക്ക് കല്യാണം വേണ്ടെന്ന് വെക്കാൻ കാരണങ്ങളൊന്നുമില്ല. ചേട്ടന് വേറെ നല്ല പെൺപിള്ളേരെ കിട്ടില്ലേ? വേറെ നല്ല പെൺപിള്ളേരെന്ന് പറയുമ്പോൾ പ്രിയങ്കയേക്കാൾ നല്ലത് എന്നല്ലേ? അതിന് പ്രിയങ്ക എനിക്ക് നന്നായി അറിയില്ലല്ലോ. പിന്നെങ്ങനെ ഞാൻ പ്രിയങ്കയേക്കാൾ നല്ല പെൺപിള്ളേരെ കണ്ടുപിടിക്കുന്നത്? പക്ഷേ കൂൾ പ്രിയങ്ക, തന്റെ പ്രശ്നം എന്താ? പ്രിയങ്ക ഒരു പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്? പരീക്ഷ എഴുതാൻ ഞാൻ മാനസികമായി ഓക്കെയാണ്, ഇനി എക്സാം വന്നോട്ടെ, ഞാൻ എഴുതിക്കോളാം, അങ്ങനെയാണോ? അല്ലല്ലോ, എക്സാം ഡേറ്റ് വന്നു കഴിയുമ്പോൾ ആ ദിവസത്തേക്ക് ഒരുങ്ങും, അങ്ങനെയല്ലേ? കല്യാണം നാളെ അല്ലല്ലോ, സമയം ഒരുപാട് കിടക്കുകയല്ലേ? തനിക്ക് പ്രിപ്പയർ ചെയ്യാൻ അത്രയും ടൈം പോരെ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞാൻ ആദ്യമായി പെണ്ണു കാണാൻ വന്ന കുട്ടി പ്രിയങ്കയാണ്. പിന്നെ പ്രിയങ്ക എനിക്ക് ഇഷ്ടമായി, സത്യം. പിന്നെ ഞാൻ ഈ ബന്ധം എന്തിനു വേണ്ടാന്ന് വെക്കണം? അപ്പോൾ ഈ കല്യാണം നടക്കോ? ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും. എടോ, താൻ എന്തിനായി പേടിക്കുന്നതെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. നമ്മൾ തമ്മിൽ പരിചയമില്ലല്ലോ എന്ന് താൻ ചോദിച്ചു. നമുക്ക് പരിചയപ്പെടാം, കൂടുതൽ അറിയാം. വിവാഹം വരെ ഒരുപാട് സമയമുണ്ട്. അതിനുള്ളിൽ നമുക്ക് നമ്മൾ ഓക്കെ അല്ലെന്ന് തോന്നിയ കല്യാണം വേണ്ടെന്ന് വെക്കാം. നമുക്ക് നോക്കാടോ വർക്കൗട്ട് ആകുമോന്ന്. ഓക്കെ ആണോ? തനിക്ക് എന്നെ പറ്റി ഒന്നും അറിയാൻ വഴിയില്ലെന്നാണ് ഇത്രയും സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അത്യാവശ്യം അറിയാം. ആണോ? എന്നാ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് കേൾക്കട്ടെ. പേര് യദു കൃഷ്ണൻ, വയസ്സ് 29, ബാങ്ക് ക്ലർക്ക്, വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ, അച്ഛൻ റിട്ടയർഡ് അധ്യാപകൻ, അമ്മ ടൈലറിംഗ്, അനിയൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ആ, ഇത്രേ അറിയായിരുന്നു. എന്നിട്ടാണോ പരിചയമില്ല എന്ന് പറഞ്ഞത്? ഇതൊക്കെ തന്നെ ധാരാളം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടു. ദാ തന്റെ നമ്പർ അടിച്ചതാ. പേടിക്കണ്ട, വിളിച്ച് ശല്യം ചെയ്യത്തൊന്നുമില്ല. നമുക്ക് പരസ്പരം കൂടുതൽ അറിയണ്ടേ? അപ്പോൾ നമുക്കങ്ങോട്ട് പോയാലോ? മുന്നോട്ടുള്ള പഠിത്ത കാര്യമൊന്നും ചിന്തിച്ച് ടെൻഷൻ ആകണ്ട. അതിനൊന്നും എനിക്ക് പ്രശ്നമില്ല. പഠിത്തമോ ജോലിയോ അതൊക്കെ തന്റെ ഇഷ്ടം. വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് ഞാൻ കാണാൻ ഇടയാകരുതെന്ന് മാത്രം. അപ്പോൾ ഈ കല്യാണം നടക്കും? നടക്കാനാണ് കൂടുതൽ ചാൻസ്. വീട്ടുകാര് ഏറെക്കുറെ ഉറപ്പിച്ച മട്ട. അതുകൊണ്ട് താൻ പ്രിപ്പയർ ചെയ്തു. ഹലോ. ഒരുപാട് സമയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ 2 മാസത്തിനുള്ളിൽ കല്യാണമാകുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? തന്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു അറ്റാക്ക് വരുമെന്നും എടുപിടിയിൽ നിന്ന് കല്യാണം തീരുമാനിക്കുമെന്നും നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ എന്തുണ്ട് വിശേഷം? എൻഗേജ്മെന്റിന്റെ അന്ന് തന്റെ മുഖം കടന്നിൽ കുത്തിയത് പോലെ ആയിരുന്നു. കല്യാണത്തിന്റെ അന്ന് അങ്ങനെ ആയിരിക്കില്ല അല്ലേ? എടോ, അമ്മ വിളിക്കുന്നു, ഞാൻ തന്നെ നാളെ വിളിക്കാം.
ഹലോ പാറു, എടി, ഈ കല്യാണം മുടക്കാൻ ഒരു വഴിയുമില്ലേ? നിനക്കെന്താ പ്രശ്നം? നിനക്കെന്ന ആദ്യമേ വീട്ടിൽ പറഞ്ഞുകൂടായിരുന്നോ? എത്രയോ വട്ടം ഞാൻ പറഞ്ഞു, ആരും എന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ല. എനിക്കിപ്പോൾ ഒരു കല്യാണം എനിക്ക് പറ്റില്ല പാറു. ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ ഞാൻ. എടി, ശരിക്കും നിന്റെ പ്രശ്നം എന്താ? അയാളെ എനിക്കെന്തോ പുള്ളിക്കൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ. എടി, പുള്ളിക്ക് പ്രായം 29. മനുഷ്യനോട് കുറച്ച് സമയം ചോദിച്ചാൽ പോരെ? ഓ, പിന്നെ ചോദിച്ചാലും മതി, ഇപ്പോഴെന്ന് തരും. കല്യാണത്തിന് പ്രിപ്പയർഡ് അല്ലെന്ന് പറഞ്ഞപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞ ആളാ. പുള്ളിയുടെ അച്ഛനും അമ്മയും പുള്ളിയുടെ പുതിയ വീട് വെച്ച് മാറിക്കോളാൻ പറഞ്ഞേക്കുവാ. എന്തായാലും മാറേണ്ടേ എന്ന് പറഞ്ഞ് വീട് പണിയും പൂർത്തിയാവാറ്. അതായത് ഞാനും അങ്ങേരും മാത്രം ഒരു വീട്. ഇവള് പ്രിയങ്ക, നീ ആദ്യം തിരുത്തേണ്ടത് നിന്റെ ഉള്ളിലെ പുരുഷ സങ്കല്പമാണ്. എല്ലാ ആണുങ്ങളും ഒരുപോലെയല്ല. നീ പോ, നീ എന്റെ കൂട്ടുകാരിയല്ല. പ്രിങ്കു ബി, പുള്ളിക്കാരൻ മോശമല്ലാത്ത ഒരാളായിട്ടാ എനിക്ക് തോന്നിയത്. നീ നിന്റെ പ്രശ്നങ്ങൾ അയാളോട് പറ, അയാൾക്ക് മനസ്സിലാകും എന്ന് തന്നെ എന്റെ വിശ്വാസം. എനിക്ക് ഉറക്കം വരുന്നു പാറു, ഞാൻ പിന്നെ വിളിക്കാം. കൃഷ്ണ, ഒരു വഴിയില്ലേ ഇതൊന്നും മുടക്കാൻ? And here ends. This is the last moment of my freedom. ചിക്കൻ കറിയില് ഞാൻ നല്ല പോലെ മസാല ചേർക്കട്ടെ? ഒന്നും നോക്കണ്ട ചേട്ടാ, തട്ടി കിട്ടോ. എന്തിനാ കുറയ്ക്കുന്നേ? നമ്പർ നോക്കി വിളിക്കട്ടെ. അലവലാതി അവന്റെ അമ്മൂമ്മയുടെ, എനിക്കുണ്ടല്ലോ അമ്മൂമ്മ, കുറേണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഹലോ അമ്മ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഇവിടെ ഭയങ്കര മഴ, പോരാത്തതിന് നല്ല ട്രാഫിക്കും. നിർത്തടി അഹങ്കാരി, നീ ആരോടാ നിന്റെ അഭിനയം കാണിക്കുന്നേ? രാവിലെ ഒരു വണ്ടിയും കൊണ്ട് ഇറങ്ങിയാൽ ഇവിടെ ഉള്ളവർക്ക് ചത്തോ ജീവനോടോ ഉണ്ടോ എന്ന് നിനക്ക് അറിയണ്ടല്ലോ. നാടിനിറങ്ങി നടന്നോ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. സമയം നോക്ക് നീ, 11:30. അച്ഛനില്ലാതെ വളർന്ന കുട്ടിയായിട്ടും നിന്നെ സർവ്വ സ്വാതന്ത്ര്യങ്ങളും നൽകി വളർത്തി വഷളാക്കിയെന്നാ നാട്ടുകാർ പറയുന്നത്. അച്ഛനില്ലാതെ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല, എനിക്കറിയാം അച്ഛൻ മരിച്ചെന്ന്. നോക്ക്, ധിക്കാരം പറയുന്ന നോക്ക്. ഇന്ന് നീ വീട്ടിലുണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ട് നീ എന്താ കാണിച്ചേ? വന്നവരെ നാണം കെടുത്തി വിട്ടില്ലേ? ആരുടെ കയ്യിലിരിപ്പുണ്ട്? ഞാൻ പറഞ്ഞതല്ലേ എന്നെ കാണാനെന്നും പറഞ്ഞ് തൽക്കാലം ആരെയും വിളിച്ചു വരുത്തേണ്ടെന്ന്. നിനക്ക് കെട്ടാൻ ഉദ്ദേശമില്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ എനിക്ക് കെട്ടാൻ സൗകര്യമില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ, ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ എന്റെ കൂടെ നിന്നേനെ. മോളെ ചാരു, അമ്മയുടെ കാലം കഴിഞ്ഞാൽ. അച്ഛൻ മരിച്ചിട്ട് അമ്മ എന്താ വേറെ കെട്ടാഞ്ഞത്? അപ്പോൾ അമ്മയ്ക്ക് കൂട്ടു വേണ്ടായിരുന്നോ? ഒറ്റയ്ക്ക് അമ്മയ്ക്ക് എന്നെ വളർത്തി ഇതുവരെ എത്തിക്കാൻ അറിയാമെങ്കിൽ ആ അമ്മയുടെ മോൾക്ക് മറ്റൊരാളുടെ തുണയില്ലാതെ ജീവിക്കാനും അറിയാം. അമ്മ, അമ്മോ, സോറി, ഇമോഷണൽ ഡ്രാമ ഇറക്കണ്ട. എന്തായാലും ഞാൻ കെട്ടും മുമ്പ് അമ്മയ്ക്ക് ഒന്നും വരില്ല. അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ കെട്ടാതെ നിന്ന് പോകത്തൊന്നുമില്ല. ഇപ്പോൾ മറ്റൊരുത്തിനെ കെയർ ചെയ്യാനൊന്നും എനിക്ക് ടൈം ഇല്ല. ഈ തിരക്കുകളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ.
ഇപ്പോൾ എന്റെ അമ്മ ആ കണ്ണീരൊക്കെ തുടച്ച് മോൾക്ക് ചോറും കറി എടുത്തു വെച്ചേ. ഞാൻ ചോറിൽ വെള്ളം ഒഴിച്ചു. അയ്യോ, അപ്പോൾ ഞാനെന്ത് കഴിക്കും? പിന്നെ നീ വേല ഇറക്കല്ലേ, നീ കഴിച്ചു കാണുമെന്ന് എനിക്കറിയാം. ലൈറ്റായിട്ടേ കഴിച്ചോളൂ. അമ്മയുടെ ചോറും മീൻകറിയും വയറ്റിലോട്ട് ചെന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ഓ, ഞാൻ ചോറിൽ വെള്ളം ഒഴിച്ചൊന്നുമില്ല, ഞാൻ ആഹാരം എടുത്തു വെച്ചേക്കാം. നീ ഇനിയും താമസിക്കുമോ? ശരിക്കും പറഞ്ഞാൽ മിനിമം അരമണിക്കൂർ എടുക്കും. ഇന്നെനിക്ക് ഒരാളുടെ വീട്ടിൽ പോകേണ്ടി വന്നു, കുറച്ച് ദൂരെയായിരുന്നു, അതാ ഇത്രയും താമസിച്ചത്. അവിടെ വൻ കോമഡി ആയിരുന്നു, അതൊക്കെ രാവിലെ പറയാം. അമ്മ എന്നെ നോക്കി ഉറക്കം കളയണ്ട, സ്പെയർ കീ എന്റെ കയ്യിലുണ്ടല്ലോ, കതകിന്ന് താക്കോല് മാറ്റി വെച്ചാൽ മതി, അമ്മ പോയി ഉറങ്ങിക്കും. എന്നാ ആഹാരം എടുത്തു വെച്ചിട്ട് ഞാൻ കിടക്കാം, പക്ഷേ നീ വരുമ്പോൾ എന്നെ വിളിക്കണം, ആലോചിക്കാം. തൽക്കാലം പറഞ്ഞതെല്ലാം കേൾക്കൂ മനോഹരി. അച്ഛ, ബേബയുടെ യുവർ വൈഫ് ഈസ് ബിക്കമിംഗ് ടു ടെറർ, വെരി ഹാർഡ് ടു ഹാൻഡിൽ, ബട്ട് പാവല്ലേ. ഓ, ഇതിനാരാ? ഇതിനൊന്നും ഉറക്കമില്ലേ? ഹലോ, എന്താ ചാരുമോളെ? ഈ പാതിരാത്രിയിൽ നിങ്ങൾക്ക് ഉറക്കമില്ലേ അമ്മാവ? ഇന്ന് കൊണ്ടുവന്നത് മോൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ വേറെ ഉണ്ട്. ചേട്ടന് എന്നെ കെട്ടിച്ചു വിടാതെ ഉറക്കം വരില്ലേ? സത്യം, ഈ കല്യാണവും മുടങ്ങിയല്ലോ രമേശ എന്ന് പറഞ്ഞ് മോളുടെ അമ്മ എന്നെ നോക്കി നിന്നത് എന്റെ മനസ്സിൽ നിന്ന് പോണില്ല. മോളെ കെട്ടിച്ചു വിടാതെ എനിക്കിനി ഉറക്കം വരില്ല. ചാരുമോളെ, നല്ലൊരു ഡോക്ടർ പയ്യൻ എന്റെ കയ്യിൽ വന്ന് വീണിട്ടുണ്ട്, ആരെയും കാണിക്കാതെ വെച്ചേക്കുക, നാളെ ഞാൻ കൊണ്ടുവരട്ടെ. ചേട്ടനും ഒരു മോളല്ലേ, കൊണ്ട് കെട്ടിച്ചു വിടും. രമേശേട്ട, ഇനി കല്യാണാലോചന എന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ വീടിന്റെ പരിസരത്ത് കണ്ടാല. തലവരുക്കുന്നു, ഒരു തട്ടുകട പോലും ഇല്ലല്ലോ ഈശ്വര. അതാട്ടെങ്കിലും കേൾക്കാം. ചീത്ത പോലെ വായി വരില്ല. ദോ മാങ്ങാണ്ടി പോറ, തന്റെ അച്ഛന്റെ അച്ഛൻ. ദോ തന്റെ പെൺകുടത്തെ സ്ത്രീയരും കിട്ടിയ റോഡാണോടോ ഇത്? ദോ ദോ പൊട്ട, പിന്നെ വഞ്ചമാണോ എന്തോ? അങ്ങേരെങ്ങാണ് വണ്ടി ഇടിച്ചായിരുന്നെങ്കിൽ. അമ്മേ, എന്നാലും അങ്ങേര് എന്താണ് ഒരു ലക്കും ഇല്ലാതെ? വല്ല പാണ്ടിലോറി ആയിരുന്നെങ്കിൽ എണ്ണി എടുക്കായിരുന്നു മലവിലാതി. ശരിക്കും കഞ്ചാവാണെങ്കിൽ വേണ്ട വേണ്ട വേണ്ട, എന്നാലും സംതിങ് റോങ്. അച്ഛ, രണ്ടും കൽപ്പിച്ചെന്ന് പോയി നോക്കിയാലും. ഇങ്ങനൊരിതിനിടയിൽ എവിടെ പോയി? കാണാനേ ഇല്ലല്ലോ. അതെന്താ അവിടെ? ആരോ രണ്ടുപേർ അടി ഉണ്ടാക്കുവാണല്ലോ. എടാ, നീ വല്ല അടിച്ചിട്ട് നടക്കുവാണോ? വെളിവില്ലെങ്കിൽ വല്ല വരാതെ പോയി കിടക്കണം മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. നിന്റെ ഇംഗ്ലീഷ് ഒന്നും ഇവിടെ വേവില്ല, കാശ് എടുക്കണം. ജിപേ ഉണ്ടോ? ഞാൻ ക്യാഷ് എടുക്കാൻ വിട്ടുപോയി. ആളെ പറ്റിക്കുന്ന പരിപാടിയായിട്ട് ഇറങ്ങാതെ ക്യാഷ് എടുത്ത് ചേർക്കാൻ. എന്താ പ്രശ്നം? എന്താ, നീ തീർത്തു തരുമോ? വെച്ച് കച്ചവടം കഴിഞ്ഞ് ഞാൻ എല്ലാം നുള്ളിപ്പറക്ക് വീട്ടിൽ പോകുമ്പോഴാണ് ഈ വധൂരി എന്റെ സൈക്കിളിന് അട വെച്ചത്. കണ്ടോ, എന്റെ സാധനങ്ങൾ എല്ലാം നശിച്ച്. അതിന് കാശ് ചോദിച്ചപ്പോൾ അവന്റെ ഒരു മോഡ. കാശ് കിട്ടിയാൽ ചേട്ടന്റെ പ്രശ്നം തീരുമോ? കാശ് കിട്ടിയാൽ എനിക്കെന്താ പ്രശ്നം? എത്ര വേണ്ട?
500. തന്റെ ഈ കപ്പട സാധനങ്ങൾക്കോ? കൊച്ചിന് ബോധമുണ്ട്. ഈ വെളിവ് കെട്ടവന്റെ കൂടെ കൂടി മോളുടെ ജീവിതം പാഴാക്കരുതേ. ഡോ, നീ പോട ചേർക്ക. Who are you? Who are you to interfere in my life? Friend. A good friend. Friend. പോടി. പോടിയെന്നോ? ഡോ? മാർത്ത, തന്നെ പോലെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഒളിപ്പിക്കല്ലേ? സീരിയസ്ലി, യു ആർ യുണീക്. ശരിക്കും പറഞ്ഞാൽ തന്നെ പോലെ ഒരു പെണ്ണിനെ കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും. എനിക്കത്ര സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. അങ്ങനെയല്ല മാർത്ത, നിന്നെ പോലെ ഒരുത്തിയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വരും. ഇപ്പോൾ കണ്ടില്ലേ, ഞാനൊരു ലക്ഷ്യബോധവും ഇല്ലാതെ. അതിന് താൻ വിചാരിച്ചാൽ പോരെ? ഞാൻ വിചാരിക്കണമെങ്കിൽ എന്നെ ഗൈഡ് ചെയ്യാനും ഒരാൾ വേണം. ശരിക്കും താൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആകും. ഇതിപ്പോൾ ഞാൻ ആർക്ക് വേണ്ടിയാ എന്നൊക്കെ ഒരു തോന്നലാ. താൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. മാർത്ത, തന്റെ ആറ്റിറ്റ്യൂഡും സംസാരവും രീതിയും ഒക്കെ എനിക്ക് ഇഷ്ടമാ. പ്ലീസ് മാർത്ത, താനുണ്ടെങ്കിൽ ഞാൻ നന്നാകും. എനിക്ക് വേണ്ടി ഒരാളുണ്ട്, എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്നൊക്കെ കാണുമ്പോൾ ഞാൻ ഉത്തരവാദിത്തമുള്ളവനാകും. ഇതൊന്നും ശരിയല്ല മെൽവിൻ, നമ്മൾ തമ്മിൽ അത് ശരിയാകില്ല. ഓ, താൻ വലിയ ആളാണല്ലോ, വൈറ്റ് കോളർ ജോബ് ഉള്ളവരെയൊക്കെ പറ്റത്തുള്ളായിരിക്കും. ഞാനൊക്കെ അന്നുള്ളതിന് കഷ്ടപ്പെടുന്നവനല്ലേ. അങ്ങനെയല്ല മെൽവിൻ, എനിക്കെങ്ങനെ ഫാമിലി സ്റ്റാറ്റസ് അങ്ങനെ ചിന്തയുള്ള കൂട്ടത്തിലല്ല. പക്ഷേ അത് തന്നെയാ കാര്യം. അല്ലെങ്കിൽ എന്നെ വേണ്ടാന്ന് വെക്കാൻ ഒരു സ്ട്രോങ് റീസൺ പറ. തന്നോട് ഞാനിപ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ല. മാർത്ത, നോക്ക്, ഞാൻ ടെസ്റ്റിനൊക്കെ പഠിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, താൻ എന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് തന്നാൽ ഞാൻ നന്നാകും. ഷുവർ. ഞാൻ ഒരു ഫ്രണ്ട് ആയിട്ട് തന്നെ ഗൈഡ് ചെയ്യാം. അതിൽ കൂടുതലൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. താങ്ക് യു മാർത്ത. മാർത്ത, ഞാൻ ഇന്ന് പള്ളിയിൽ പോയി. ഇന്ന് പള്ളിയിൽ പോയപ്പോൾ ഞാൻ ആകെ പ്രാർത്ഥിച്ചത് ഒന്നു മാത്രം, തന്നെ എനിക്ക് തരണേന്ന്. അതെന്തിനാ അങ്ങനെ പ്രാർത്ഥിച്ചത്? അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് തോന്നി. മാർത്ത, മെൽവിൻ ലവ്സ് മാർത്ത. മെൽവിൻ, ഇങ്ങനെയാണെങ്കിൽ ഈ സംസാരം നമുക്ക് ഇവിടെ നിർത്താം. മാർത്ത, തന്നോട് എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ഒരു മനുഷ്യനാ, എനിക്ക് വികാരങ്ങളുണ്ട്. താൻ എന്നെ എത്ര താഴ്ത്തി കെട്ടിയിട്ടും ഞാൻ വിട്ടുപോകാത്തത് തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. തന്നെ അല്ലാതെ വേറെ ആരെയും ഞാൻ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല. മെൽവിൻ, അതിന് ഇത്ര ഇമോഷണൽ ആകുന്നത് എന്തിനാ? ചില നേരത്ത് വല്ലാതെ വേദനിക്കുന്നുണ്ട് മാർത്ത നിന്റെ സംസാരം. നിന്നെ സ്നേഹിച്ചതിനാണോ നീ എന്നോട് ഇങ്ങനെ? പറ, ഞാൻ നിനക്കൊരു ശല്യമാണോ? ആണ്. ഇനി മേലിൽ എന്നെ വിളിച്ചു പോകരുത്. എന്താ മെൽവിൻ? എനിക്ക് താനില്ലാതെ പറ്റില്ലടോ. താൻ വിളിക്കാതിരുന്ന 3 ദിവസം ഞാൻ ഭ്രാന്തനെ പോലെയായിരുന്നു. മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല, ജോലിയിൽ ശ്രദ്ധയില്ല, താളം തെറ്റിയതുപോലെ. പ്ലീസ് മാർത്ത, എന്നെ അകറ്റരുതേ. ഐ നീഡ് യു. നീ ഇല്ലാതെ എനിക്ക് ശ്വസിക്കാൻ പോലും പറ്റില്ല. പള്ളി സംബന്ധമായ പല പരിപാടികളിലൂടെ ഉണ്ടായ പരിചയം, ഒന്നോ രണ്ടോ തവണ നേരിൽ സംസാരിച്ചിട്ടുള്ള ബന്ധം മാത്രം, ഔചാരിതമായി നമ്പർ കൈമാറേണ്ടി വന്നു. അതാണ് പിന്നീട് ഞങ്ങളുടെ ബന്ധത്തെ ഇവിടെ വരെ എത്തിച്ചത്. യഥാർത്ഥത്തിൽ എന്താണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം? സൗഹൃദം, അങ്ങനെ മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ. പലതവണ തള്ളിമാറ്റാൻ ശ്രമിച്ച ബന്ധം, പക്ഷേ ഓരോ തവണ തള്ളി നീക്കുമ്പോഴും പൂർവാധികം ശക്തിയോടെ എന്നിലേക്ക് പറ്റിച്ചേരുകയാണ്. എന്റെ വിധി മെൽവിൻ തന്നെയാണോ? മറിച്ചും തിരിച്ചും ആലോചിച്ചിട്ടും ഞാൻ ചെന്നെത്തുന്നത് മെൽവിനെ ഇനിയും. മാർത്ത, ആർ യു ഷുവർ? ഡു ഐ ഹാവ് എനി അതർ ചോയ്സസ്? യു ഹാവ് മെനി, ബട്ട് ഐ കാൻ ഫൈൻഡ് എനി. എനിക്കും വേണം ഒരു ഷോൾഡർ, ഒന്ന് തല ചായ്ക്കാൻ, സമാധാനം കണ്ടെത്താൻ. സമ്മതിക്കുന്നു, പക്ഷേ മെല്ലിൽ അത് നൽകാൻ സാധിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അറിയില്ല. പിന്നെ ഇപ്പോഴെന്താ ഒരു ചാഞ്ചാട്ടം?
മെൽവിൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. He needs me. Then what about you? Who cares? ഞാൻ ഇഷ്ടപ്പെട്ടവർക്കൊന്നും എന്നെ വേണ്ട. At least Melvin loves me. ഞാൻ കാരണം അവൻ ജീവിതത്തിൽ നന്നാകുമെങ്കിൽ എന്നെ കൊണ്ട് അവനെങ്കിലും ഗുണപ്പെടട്ടെ. നീ എല്ലാം ഉറപ്പിച്ച മട്ടാണല്ലോ. അവൻ എന്നെ വേണം. അവൻ എന്നെ ഇഷ്ടമാണ്. ഞാൻ തിരിച്ചും ആ സ്നേഹം കൊടുത്താൽ ഓക്കെ ആകില്ലേ? ഓക്കെ, ജസ്റ്റ് കീപ് ദിസ് ഇൻ യുവർ മൈൻഡ്. ഡോണ്ട് ലെറ്റ് സെന്റിമെന്റ്സ് പ്ലേ ഇൻ റിലേഷൻഷിപ്സ്. ഇറ്റ്സ് യുവർ ലൈഫ്. ഹലോ. ഹലോ മാർത്ത, താൻ എണീറ്റില്ലേ? ഇന്ന് ലേറ്റ് ആയല്ലോ. അനക്കം കാണാഞ്ഞോണ്ട് വിളിച്ചയാ. മെൽവിൻ, എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഡോ, താനൊന്നും പറയുന്നില്ല. എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? മെൽവിൻ, ഐ ലവ് യു. താൻ എന്താ പറഞ്ഞത്? ശരിക്കും മാർത്ത, പ്ലീസ് ഒന്നും കൂടെ പറയാമോ? ഐ ലവ് യു മെൽവിൻ. കർത്താവെ, താങ്ക് യു. Thank you so much. Seriously, I'm so happy. Thank you. Okay, I'm the best. തനിക്ക് അറിയില്ല എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എനിക്കറിയാമായിരുന്നു തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന്. തന്നെ ഇപ്പോൾ തന്നെ കെട്ടാനായാലും എനിക്ക് സമ്മതമാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ്. തന്നെ സ്നേഹിക്കാതിരിക്കുന്നത് എങ്ങനാണോ? ഹലോ എബിച്ചയ. ഏ, അത് സാരമില്ല, ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഓക്കെ, വിളിച്ചാൽ മതി. എബി, പുള്ളി എന്തിനാ വിളിച്ചേ? ഒരു പ്രോഗ്രാമിന്റെ കാര്യം പറയാൻ. പുള്ളി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ. അല്ല, പുള്ളിയുടെ ഒരു രീതി എനിക്കങ്ങോട്ട് ബോധ്യപ്പെടുന്നില്ല. നിന്നോടെന്തോ ഒരു മേ ബി എനിക്ക് തോന്നിയതാകും. താൻ വാ. എന്റെ പൊന്നുകുഞ്ഞെ ഡോക്ടറിന്റെ വായിലിരിക്കുന്നത് എന്നെ കേൾപ്പിക്കാനാണോ? സിസ്റ്റർ പ്ലീസ്, എന്നെ കുത്തല്ലേ. ഡോക്ടറിന് സുന്ദരമായ മുഖം മാത്രമേ ഉള്ളൂ, ഇഷ്ടപ്പെടാത്തത് വല്ലതും കണ്ടാൽ പറപ്പിക്കൂ എല്ലാത്തിനെ. എന്നെ ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ടെങ്കിൽ ഡോക്ടർ വെച്ചാൽ മതി. അത് വല്ലാത്ത സൂക്കേടാണല്ലോ. നീ ഒന്ന് അടങ്ങി കിടക്കുന്നുണ്ടോ കുഞ്ഞെ? ഡോക്ടർ വരും മുൻപ് എനിക്ക് എല്ലാവരെയും നോക്കണം. എന്താ സിസ്റ്റർ? എന്താ സിസ്റ്റർ? അത് പിന്നെ ഡോക്ടർ. ഡോക്ടർ പ്ലീസ്, ഡോക്ടർ ഇഞ്ചക്ഷൻ വെച്ചാൽ മതി. ഡോക്ടർ കുട്ടി പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. സാരമില്ല, ഞാൻ എടുത്തോളാം. സിസ്റ്റർ ബാക്കിയുള്ളവരെ നോക്ക്, ഞാൻ ദാ വരുന്നു. ഹാപ്പി? ഡബിൾ ഹാപ്പി. ഞാൻ തന്നെ ഇഞ്ചക്ഷൻ വെക്കണമെന്ന് എന്തായിരുന്നു നിർബന്ധം? ഡോക്ടർ ഇഞ്ചക്ഷൻ വെച്ചാൽ വേദന അറിയില്ല. ഇതൊരു ശീലമാക്കണ്ട. ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദനകൾ കുറച്ച് കഴിയുമ്പോൾ മാറും. അതുപോലെയല്ല ആ അകത്ത് കിടന്ന് ഇടിക്കുന്ന സാധനത്തിന്റെ കാര്യം. ഡോക്ടർ കാർഡിയോളജിസ്റ്റ് അല്ലേ? അപ്പോൾ പിന്നെ ആ സാധനത്തെ സംരക്ഷിക്കാൻ ഡോക്ടറിന് പറ്റില്ലേ? ഡോക്ടർമാരും മനുഷ്യരാണ് മോളെ. നീതുവിന് നാളെ പോകാം, പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഉറക്കമൊക്കെ സ്കിപ്പ് ചെയ്താൽ ഹൃദയം എങ്ങനെ സഹിക്കും? ഡോക്ടർ, ഏ, കാര്യമായ പ്രശ്നമൊന്നുമില്ല. ഹാർട്ട് ബീറ്റിൽ ചെറിയൊരു വേരിയേഷൻ കണ്ടു. അതൊന്നു നോക്കാനും പിന്നെ ആശാട്ടി നല്ലപോലെ ഉറക്കം കളയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടും കൂടാ ഇവിടെ കിടത്താൻ പറഞ്ഞത്. നാളെ ഡിസ്ചാർജ് ചെയ്യാം, പേടിക്കാനൊന്നുമില്ല. നീതു ഒരുപാട് റെസ്റ്റ്ലെസ് ആകാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. വലിയ ആലോചനയിലാണല്ലോ. സിസ്റ്റർ, നമ്മുടെ ഡോക്ടറിന്റെ കല്യാണം കഴിഞ്ഞതാണോ? എന്താ അങ്ങനെ ചോദിച്ചത്? വെഡിങ് റിംഗ് വിരലിൽ കണ്ടു. ആഹാ, ആളൊരു CID ആണല്ലോ. അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാ? എനിക്കൊന്ന് മുട്ടി നോക്കാനാ. എന്നാ മോള് മുട്ടാൻ നിൽക്കണ്ട. ഹിസ് ഓൾറെഡി ടേക്കൺ. ആരാ ഭാഗ്യവതി? അവളാണോ ഭാഗ്യവതി അതോ ഡോക്ടറാണോ ഭാഗ്യവാൻ എന്ന് ഞങ്ങൾക്കിപ്പോഴും അറിയില്ല. സിസ്റ്ററിന് ആളെ പരിചയമുണ്ടോ? ഉണ്ടോന്നോ,
അവള് ഞങ്ങളുടെ എല്ലാമാണ്. കുട്ടി റെസ്റ്റ് എടുക്ക്. സിസ്റ്റർ, പുള്ളിക്കാരത്തിയുടെ പേരെന്താ? ഞങ്ങൾക്കവൾ ആര്യ, ഡോക്ടറിനവൾ ശ്രീ. ആര്യശ്രീ. ഹലോ അമ്മ, ശ്രീ വന്നോ? ആണോ? ഞാനിന്ന് വരാൻ ചാൻസ് ഇല്ല കേട്ടോ, മാനേജ്മെന്റ് അർജന്റ് മീറ്റിംഗ് പറഞ്ഞേക്കുവാണ്. പിന്നെ രാത്രി എനിക്കിന്ന് ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ട്. അമ്മ, ശ്രീ എവിടെ? ആണോ, അരമണിക്കൂറിനുള്ളിൽ മീറ്റിംഗ് തുടങ്ങും. എന്നാൽ അമ്മ അവളോട് കാര്യം പറഞ്ഞേരെ, ഞാൻ രാത്രി വിളിക്കാൻ നോക്കാം. ശരി അമ്മ. ഗുഡ് മോർണിംഗ്. എല്ലാവരെയും ചെക്ക് ചെയ്തോ? ചെയ്തു ഡോക്ടർ. എന്തുണ്ട് രാജീവേട്ടാ, സുഖമാണോ? സുഖമാണ് ഡോക്ടർ. കയ്യിലെന്താ? കൈ കാണിച്ചേ ഡോക്ടറെ. അത് ഇത് എന്തിന്റെ പൊടിയാ? ലഡുവോ? ഇവിടെ ആരാ ലഡു കൊണ്ടുവന്നത്? ആരും കൊണ്ടുവന്നില്ല. പിന്നെ തന്നെ വന്ന് കയറിയതോ? സിസ്റ്റർ, നിങ്ങൾ എന്താ പിന്നെ നോക്കിയെന്ന് പറഞ്ഞത്? അത് ഡോക്ടർ. അവിടെ ആരാ ഒളിച്ചിരിക്കുന്നത്? പുറത്തോട്ട് വന്നേ. താനേതാ? താനാണോ ഇവിടെ ഉള്ളവർക്കെല്ലാം മധുരം കൊടുത്തത്? ആരോട് ചോദിച്ചിട്ട്? ഏ, തന്നെ ആരാ ഇവിടെ കയറ്റിയത്? നിങ്ങളൊക്കെ എവിടെ നോക്കിയിരിക്കുക? പേഷ്യൻസിന്റെ കാര്യത്തിൽ അല്പം പോലെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ലെങ്കിൽ ഈ പ്രൊഫഷണൽ കണ്ടിന്യൂ ചെയ്യരുത്. ഞാനല്ലേ മധുരം കൊടുത്തത്, അവരെ എന്തിനാ വഴക്ക് പറയുന്നത്? താൻ പോയില്ലേ, എന്താ കാണാൻ നിൽക്കുക? ഇവർക്കൊക്കെ വല്ല സംഭവിച്ചാൽ താൻ സമാധാനം പറയുമോ? പറയൂന്ന്. തന്നെ ഇനി ഈ പരിസരത്ത് ഞാൻ കണ്ടാൽ. സിസ്റ്റർ, ആ കുട്ടി. സോറി സിസ്റ്റർ, ഞാൻ കാരണമല്ലേ. സോറി മോളെ, ഞാൻ പറഞ്ഞിട്ടല്ലേ. അങ്ങനെയൊന്നുമില്ല അങ്കിൾ. സിസ്റ്റർ, മധുരം കൊടുത്തോണ്ട് ഇവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമോ? ഡോക്ടർ പറഞ്ഞത് നീ കാര്യമാക്കണ്ട. ഡോക്ടർ പ്രൊഫഷനോട് കുറച്ച് കൂറുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഡോക്ടർ അത്രയും പദ്യം നോക്കി ചികിത്സിക്കുമ്പോൾ ഡോക്ടറിന്റെ പേഷ്യൻസ് അത് തെറ്റിച്ചെന്ന് കണ്ടാൽ ദേഷ്യം വരില്ലേ? സോ ഡോക്ടർ ഒന്ന് ദേഷ്യപ്പെട്ടു, അത്രേ ഉള്ളൂ. സിസ്റ്റർ, എനിക്ക് ഡോക്ടറിനെ കാണണം. എന്തിന്? പ്ലീസ്. ഓക്കെ, പക്ഷേ ഞാനാ കയറ്റി വിട്ടതെന്ന് നീ പറയരുത്. ഇല്ല. മോശമായിപ്പോയോ? യെസ് ഡോക്ടർ. താൻ പോയില്ലേ? ഇല്ല. തന്നെ ആരാ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? ഡോക്ടറല്ലേ കയറിക്കോളാൻ പറഞ്ഞത്. കാര്യം പറഞ്ഞിട്ട് താൻ പോയേ? സോറി ഡോക്ടർ, ഇന്നെന്റെ ബർത്ത്ഡേ ആയിരുന്നു. രാജീവ് അങ്കിള് ലഡു കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞോണ്ടാ ഞാൻ. പിന്നെ ഒരാൾക്കായി മാത്രം വാങ്ങി കൊടുത്താൽ മറ്റുള്ളവർക്ക് വിഷമമാകില്ലേ? തന്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞോ? നേരിൽ ഇത് ആവർത്തിക്കരുത്. ഇനിയെന്താ ഡോക്ടർ? എനിക്കൊരു സംശയം. ഡോക്ടറിനപ്പോൾ ഉടൻ ഹൃദയമുണ്ടല്ലേ? ഞാൻ കരുതി ഈ ഇരിക്കുന്നതാണ് ഡോക്ടറിന്റെ ഹൃദയം, ഡോക്ടറിന്റെ ഉള്ളിൽ പാറകഷ്ണമാണെന്ന്. പക്ഷെ അല്ല. ബൈ ഡോക്ടർ. യോഗമുണ്ടെങ്കിൽ ഇനിയും കാണാം. ഇങ്ങനെ കിടന്ന് ഇടിച്ച് മനുഷ്യനെ നാണം കെടുത്താതടാ ഹൃദയമേ.
എക്സ്ക്യൂസ് മീ, പുതിയ ലൈബ്രറിയൻ. ഓ, അത് താനാണല്ലേ. എന്താ പേര്? വിഘ്നേഷ്. ഞാൻ സേതു. ഇവിടുത്തെ രീതികൾ ഞാൻ 11 മണി കഴിഞ്ഞ് പറഞ്ഞു തരാം. ഇന്ന് നല്ല തിരക്ക്. ഓ, അത് സാരമില്ല. ഇവിടെ കോളേജ് കുട്ടികളും അല്ലാതുള്ളവരും ഒക്കെ വരും. ചുമ്മാ സമയം കൊല്ലാൻ വരുന്നവരും ഉണ്ട്. പിന്നെ കമിതാക്കൾ വരും. ഇവിടെ ആകുമ്പോൾ അവർക്ക് നല്ല പ്രൈവസി ആണല്ലോ. ഇപ്പോഴും പുസ്തകത്തെ സ്നേഹിക്കുന്നവരുണ്ടെന്ന് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നും. നോ, ആ പയ്യനെ കണ്ടു. അവൻ അധികം ഫ്രണ്ട്സ് ഇല്ല. കോളേജ് ഇല്ലാത്ത നേരങ്ങളിൽ ഇവിടെ ഇരുന്ന് പുസ്തകം വായനയാ. നല്ല പയ്യനാ. ഈ കാലത്ത് ഇങ്ങനെയുള്ള ചെറുക്കന്മാർ കുറവാ. ചേട്ടാ, ഒരു മെമ്പർഷിപ്പോ. ഇത് എവിടുന്ന് വന്ന് വീണ്? വന്ന് വീണിട്ട് വർഷം കുറയായി ചേട്ടാ. ഇവിടെ പഠിക്കാൻ വന്നതാ. നാട് കുറച്ച് വടക്കോട്ട. വിശാലമായിട്ട് നമുക്ക് വഴിയേ പരിചയപ്പെടാം. തൽക്കാലം എന്റെ പേര് പിടിച്ചു. ആദിത്യ. ചേട്ടൻ? സേതു. ഹാ, രൂപം പോലെ മനോഹരമായ പേര്. നീ ആള് തിരക്കേടില്ലല്ലോ. ആണല്ലേ. തൽക്കാലം ഈ ഫോം എന്റെ കയ്യിലിരിക്കട്ടെ. വൈകിട്ട് ഫില്ല് ചെയ്ത് തരാം. ഇപ്പോൾ ഞാൻ കോളേജിൽ പോട്ടെ. ഫസ്റ്റ് ഡേ ആ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. ഓ, ചെല്ല് ചെല്ല്. ബൈ ദ ബൈ, ആർ യു സിംഗിൾ? ഓ സോറി, കമ്മിറ്റഡ് ആണല്ലേ. ഇറ്റ് ഹർട്സ്. പോട്ടെ ചേട്ടാ. കിറുക്കൻ. ആ ആദി, സുഖമാണോ മോനെ? അമ്മയ്ക്കോ? രണ്ട് ബുക്ക് മതിയോ? വിഘ്നേഷേ, ദാ ആദിയുടെ ആവട്ടെ നിന്റെ തുടക്കം. ബാർകോഡ് സ്കാൻ ചെയ്താൽ മതി. റിട്ടേൺ ഡേറ്റ് സീൽ അടിച്ചു കൊടുക്കണേ. പേരെങ്ങനാ? ആദി കാർഡ് കൂടെ വെച്ചേക്കുന്ന കണ്ടില്ലേ? ശരി മോനെ, കാണാം. ആദിത്യ എന്നാണല്ലേ പേര്? ഞാൻ ആദി എന്നാ വിളിക്കുന്നേ. പയ്യൻ കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നുന്നു. സംസാരമില്ല. അത് ഇൻട്രോവേർട്ട് ആയതുകൊണ്ടല്ല, അവന് സംസാരിക്കാൻ കഴിയില്ല. ചെവിയൊക്കെ കേൾക്കാം, പക്ഷെ സംസാരിക്കില്ല. പഠിക്കാനൊക്കെ മിടുക്കനാ. പറഞ്ഞിട്ടെന്താ കാര്യം? സ്വന്തം എന്ന് പറയാൻ ഒരമ്മ മാത്രമേ ഉള്ളൂ. പാവം. ആ കൊടതാമര ക്യാമറ പിടിച്ച് നിന്നപ്പോഴേ എനിക്ക് തോന്നിയത് അവസാനം ഫോട്ടോ ഇങ്ങനെ ആകുമെന്ന്. ഓ, സുന്ദരമായ എന്റെ മുഖത്തെ ഈ പേക്കൂടത്തിലേക്ക് മാറ്റാൻ അവൻ എന്തോരം കഷ്ടപ്പെട്ട് കാണും. ദാരിദ്രവാസി. ഓ സോറി സോറി സോറി, ഞാനൊരു തെണ്ടി ചീത്ത വിളിച്ച് നടന്നുകൊണ്ട് കണ്ടില്ല. സോറി കേട്ടോ. പാപം പറയി പുസ്തകസ്നേഹിയാണല്ലോ. ഇത് നല്ല പുസ്തകമാണോ? ഓ, വായിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. സോറി. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി സോറി. തന്റെ പേരും കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. ലൈബ്രറി വേണമെങ്കിൽ ഒന്ന് കണ്ട് മനസ്സിലാക്കിക്കോ. ആ സെക്ഷൻ കണ്ടോ? അതിലെ ബുക്സ് ഇഷ്യൂ ചെയ്യില്ല. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് വായിക്കാം. കളക്ഷൻ കുറവുള്ള ബുക്സാ, അതുകൊണ്ടാണ്. അവിടുന്ന് ബുക്ക് വായിക്കാൻ എടുത്താൽ ആ കാണുന്ന രജിസ്റ്ററിൽ ഡീറ്റെയിൽസ് എഴുതണം. എന്നിട്ട് ആ ടേബിളിൽ തന്നെ വെച്ചാൽ മതി. ബാക്കിയുള്ള എല്ലാ ബുക്സും ഇഷ്യൂ ചെയ്യും, പ്രശ്നമില്ല. 14 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്തില്ലെങ്കിൽ പെർ ഡേ 5 rupees ഫൈൻ. ലൈബ്രറി ടൈം പുറത്ത് എഴുതിയിരുന്നത് കണ്ടില്ലേ? കണ്ട് കണ്ട്. എന്നാൽ ഞാനെല്ലാം ഒന്ന് ചുറ്റി കാണട്ടെ.
ഈ സെക്ഷനാണല്ലേ വിലക്കപ്പെട്ട കനി. ഇതെന്താ ഒരു ബുക്ക് മാത്രം ടേബിളിൽ? ഓ, ആരോ വായിച്ചിട്ട് വെച്ചതാകും. പാണ്ഡവപുരം പാണ്ഡവന്മാരുടെ കഥയാണ്. ഇതെന്താ ബുക്ക് മാർക്കോ? നിനക്കായി ഈ പാതയോരത്ത് ഞാൻ കാത്തിരിക്കും. ആദി ആദി കൊള്ളാലോ, എന്നാ എനിക്കും വേണം ഒരു പെണ്ണി. ആദി എന്നാൽ ഞാൻ അന്ത. കാത്തിരിപ്പിന് വിരാമമിട്ടു വന്ന് ഞാൻ നിനക്കായി അന്ത.